ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഒമിക്രോൺ പോലെയുള്ള വൈറൽ വകഭേദങ്ങളുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കൊറോണ അസുഖം തുടങ്ങിയ സാഹചര്യം മുതൽ തന്നെ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രതിരോധ ശേഷി എന്നുള്ളത്. മനുഷ്യന്മാരാകുമ്പോൾ രോഗത്തെ തടഞ്ഞു നിർത്താൻ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിരോധ ശേഷിയുണ്ട്. ഈ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് രോഗങ്ങളോട് ചെറുത്തു നിൽക്കാനും രോഗത്തിന് കീഴ്പ്പെടാതിരിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നാളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഏതൊരു വകഭേദങ്ങൾ വരികയാണെങ്കിലും അല്ലെങ്കിൽ പുതിയ വൈറസുകൾ വരികയാണെങ്കിലും നമ്മുടെ സാഹചര്യം, നമ്മുടെ ചുറ്റുപാടും ഒട്ടനവധി വൈറസുകൾ, ബാക്ടീരിയകൾ, ഫംഗസ്, കാര്യങ്ങളായിട്ടുള്ള ഒട്ടനവധി ചെറിയ ചെറിയ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ രോഗത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് രോഗപ്രതിരോധം കിട്ടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ പ്രതിരോധ ശേഷി തന്നെയാണ് ഇതിന് കാരണം എന്നുള്ളത്. അപ്പൊ ഈ രോഗപ്രതിരോധ ശേഷി എങ്ങനെ നിലനിർത്താം, എങ്ങനെ മാനേജ് ചെയ്യാം, ഈ ഒരു ഒമിക്രോണിന്റെ സാഹചര്യത്തിലും എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ സമീകൃത ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പല ആളുകളും പല ഭക്ഷണങ്ങളും കഴിക്കുന്ന പല ശീലങ്ങളുമുള്ള ആളുകളാണ്. അപ്പൊ ഇതിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, അതുപോലെയുള്ള മാംസ്യാദികൾ ഒക്കെ നമുക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട്. പാല്, പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. അതിൽ ഏറ്റവും സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള ഡയറ്റ് നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പല ആളുകളും മോണോട്ടോണിക് ഡയറ്റ് എന്ന് പറയുന്ന സിംഗിളായിട്ട് ഒരു കാര്യം മാത്രം, വെറും ഇറച്ചിയും മീനും മാത്രം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കീറ്റോ ഡയറ്റ് പോലെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുപോലെ വെറും പച്ചക്കറി മാത്രം ഉപയോഗിച്ച് പോകുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഇതിലുപരി ഏറ്റവും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് സമീകൃത ആഹാരമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള, വ്യത്യസ്ത രീതിയിലുള്ള, വ്യത്യസ്ത രുചിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തയ്യാറാക്കി കഴിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് പച്ചക്കറികളും ഇലക്കറികളും എന്നുള്ളത്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റിയിൽ, നമുക്ക് രോഗപ്രതിരോധ ശേഷി ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏറ്റവും പ്രധാനമാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്കറിയാം, നെല്ലിക്ക, ക്യാരറ്റ്, അതുപോലെയുള്ള പഴങ്ങൾ, പച്ചക്കറികളിലൊക്കെ ധാരാളം നാരങ്ങ, നമ്മുടെ ഏറ്റവും ചെറുനാരങ്ങയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. അപ്പൊ ഇത്തരം ഭക്ഷണങ്ങൾ, നമ്മുടെ പഴങ്ങളൊക്കെ സീസണലായിട്ടുള്ള പഴങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിക്കുക എന്നുള്ളത്. ഒരുപാട് പഴങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവും, പക്ഷേ അത് സീസണലായിട്ട് ലഭിക്കുന്നത് ആയിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ഓരോ സാഹചര്യത്തിലും പഴുപ്പിച്ചിട്ടും കൃത്രിമമായിട്ടുള്ള പദാർത്ഥങ്ങൾ ചേർത്തുകൊണ്ട് പഴുപ്പിച്ചിട്ട് മാർക്കറ്റിലെത്തുന്ന ഒരുപാട് പഴങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സീസണിൽ ലഭിക്കുന്ന ഓരോ പഴങ്ങൾക്കും ഒരു സീസണുണ്ട്. ആ സീസണിൽ ലഭിക്കുന്ന പഴങ്ങളെ കൃത്യമായിട്ട് ഈ സാഹചര്യത്തിൽ കഴിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഒരു സമയത്ത് വൈറ്റമിൻ ഡി അടങ്ങിയ പാല്, പാൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഇലക്കറികളിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. മുട്ട, മാംസ്യം, മാംസ്യാദികൾ, ഇതിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മൾ നല്ല സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളത്. നമ്മുടെ ഒരു 10 മണിയുടെയും 5 മണിയുടെയും ഇടയിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഏറ്റവും നന്നായിട്ട് വെയിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ കട്ടിയുള്ള വസ്ത്രങ്ങൾ അണിയാതെ ലൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ അണിഞ്ഞുകൊണ്ട് ധാരാളം നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വെയിൽ കൊണ്ടുകൊണ്ട് വൈറ്റമിൻ ഡി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാഹചര്യമുണ്ട്. ഈ ഒരു സീസണിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് വെയിൽ കൊള്ളുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ശരീരഭാരം കൂട്ടാതെ അമിതവണ്ണം പോലെയുള്ള അസുഖങ്ങൾ, നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങളിലേക്ക് വഴിവെക്കും. ഈ മെറ്റബോളിക് സിൻഡ്രോം ആയിട്ടുള്ള ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, പ്രഷർ പോലെയുള്ള അസുഖങ്ങളൊക്കെ കോവിഡ് പോലെ തന്നെയുള്ള വൈറൽ രോഗങ്ങളൊക്കെ നമുക്ക് ശരീരത്തിൽ ബാധിക്കുമ്പോൾ അത് കോംപ്ലിക്കേഷനിലേക്ക് പോകാനും അത് കൂടുതൽ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ രോഗാവസ്ഥയെ മാറ്റാനും ഒക്കെ ഉള്ള സാഹചര്യം നമ്മുടെ മുന്നിലുള്ള. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൃത്യമായിട്ടുള്ള വ്യായാമം നിലനിർത്തുകയും അമിതവണ്ണം കുറക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതും നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരു 20 മുതൽ 40 മിനിറ്റ് വരെ എന്ത് വ്യായാമങ്ങളും നമുക്ക് ചെയ്യാം. നടത്തമാവാം, സൈക്ലിംഗ് ആവാം, സ്വിമ്മിംഗ് ആവാം, അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ പോയി വർക്കൗട്ട് ചെയ്യാം. എന്തായാലും അതിൽ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെഗുലർ റൂട്ടീൻ എക്സസൈസ് എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകൾ, കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പ്രയോജനം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള ഭക്ഷണശീലങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത്. ഫാസ്റ്റ് ഫുഡ്സ്, അതുപോലെ സ്വീറ്റ്സ്, അതുപോലെ സാൾട്ട്സ്, മധുരവും ഉപ്പും കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന സാഹചര്യം നമ്മളിൽ പല ആളുകളിലുമുണ്ട്.
അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള അത്തരം ഭക്ഷണങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് നമുക്ക് രോഗ പ്രതിരോധ ശേഷി നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യമാണ് ആൽക്കഹോളിന്റെ ഉപയോഗവും അതുപോലെ സ്മോക്കിംഗ് ടൊബാക്കോ യൂസേജും അതുപോലെ ആൽക്കഹോളിന്റെ ഉപയോഗവും കൃത്യമായിട്ട് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ശരീരത്തിൽ ഈ ഒരു അസുഖം മാത്രമല്ല മറ്റു പല അസുഖങ്ങളിലേക്കും വഴിവെക്കാവുന്ന ഒരു ഒരു പാലമാണ് ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് സ്മോക്കിംഗ് ഉള്ള ആളുകൾ അത് കിറ്റ് ചെയ്യാൻ അത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകൾ അതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും ഈ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യമാണ് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറക്കുക എന്നുള്ളത്. ഇന്ന് മനുഷ്യന് പലപ്പോഴും നമുക്കറിയാം വളരെയധികം മാനസികമായിട്ടുള്ള സ്ട്രെസ്ഡ് ആണ് ആളുകൾ പല രീതിയിലാണെങ്കിലും അവരുടെ ജോലി തിരക്കാകാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാവാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളാവാം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവാം അല്ലെങ്കിൽ അസുഖങ്ങളെ കുറിച്ചുള്ള പേടിയാകാം അല്ലെങ്കിൽ പലപ്പോഴും സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് കമന്റുകൾക്ക് മറുപടിയും തിരിച്ചു കമന്റുമായിക്കൊണ്ട് വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടില്ല അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വളരെ ആക്റ്റീവായിട്ടില്ല രാഷ്ട്രീയ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടൊക്കെ പല ആളുകളും വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളെ കാണാറുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരം അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോവാതിരിക്കുക. അനാവശ്യമല്ല അതുകൊണ്ട് നമുക്ക് പലപ്പോഴും യാതൊരു ഉപകാരവും ഇല്ലാത്ത പല ചർച്ചകളും പല ആളുകളും ഇടപെടുന്നത് കാണാറുണ്ട്. യാതൊരുവിധ അതുകൊണ്ടൊരു പോസിറ്റീവ് അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമോ അവർക്ക് വ്യക്തിപരമായിട്ടോ അവർക്ക് മറ്റു കാര്യങ്ങളിലൊന്നും ലഭിക്കാത്ത പല ചർച്ചകളിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് കാണാറുണ്ട്. അത് അവരിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും സ്ട്രെസ്സും കൂട്ടുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് വഴിവെക്കുന്നുള്ളൂ. അല്ലാതെ അതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള എഫക്ട് കിട്ടുന്നില്ല. നെഗറ്റീവായിട്ട് ഒരുപാട് എഫക്റ്റുകൾ അവർക്ക് വരുന്നുണ്ട് എന്നുള്ളതും അവർ ഓർക്കുക. അപ്പൊ അതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ കൃത്യമായിട്ട് ഒരു 6 മുതൽ 7 മണിക്കൂർ ഉറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഉറക്കവും ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഉറക്കം കൃത്യമാക്കുക എന്നുള്ളത്. അതുപോലെ അനാവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം എന്നുള്ളത്. പല ആളുകളും ഇന്ന് ഓവർ ദ കൗണ്ടറായിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വരുമ്പോഴേക്ക് തന്നെ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളിൽ നിന്നൊക്കെ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് കാണാറുണ്ട്. ഒരിക്കലും ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. പ്രത്യേകിച്ച് ഈ വൈറൽ രോഗങ്ങൾക്ക് അനാവശ്യമായിട്ട് വൈറൽ രോഗങ്ങൾക്കെതിരെ ഇല്ലാത്ത മറ്റു പല മരുന്നുകളും ഉപയോഗിക്കുന്നത് ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള വിശ്രമം, കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള ഉറക്കം, മാനസിക സമ്മർദ്ദം കുറക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വളരെ ലഘുവായ അളവിൽ മരുന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ഈ ഇത്തരം ഒമിക്രോൺ ആയിക്കോട്ടെ, ഡെൽറ്റ ആയിക്കോട്ടെ, മറ്റു വൈറൽ വകഭേദങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷേ ശാരീരികമായിട്ടുള്ള സ്വാഭാവിക പ്രതിരോധ ശേഷി നിലനിർത്തുകയും അതോടൊപ്പം കൃത്യമായിട്ടുള്ള ശ്രദ്ധയും ഉണ്ടെങ്കിൽ വലിയ ഇത്തരം വൈറൽ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് പരമാവധി ഒഴിവാക്കുക. വളരെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പിന്നീട് ഇതുപോലെ തന്നെ ഹോമിയോപ്പതി ചികിത്സാശാസ്ത്ര ശാഖയിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയെ നിലനിർത്താനും രോഗലക്ഷണങ്ങളെ പ്രയാസം കൂടാതെ നമുക്ക് ഇത്തരം വൈറൽ രോഗങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സയും അതുപോലെയുള്ള രോഗപ്രതിരോധ സംവിധാനവും ഇന്ന് നിലവിലുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടർമാരുമായി സംസാരിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധി നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ മനസ്സ് നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ BMI എന്ന് പറയുന്ന നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ ഹൈറ്റ് വെയിറ്റ് റേഷ്യോ നമ്മുടെ പല ആളുകളിലും വളരെയധികം കൂടുതലാണ്. ഒബെസിറ്റി നേരത്തെ ഞാൻ പറഞ്ഞു, ഒബെസിറ്റി പോലെയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ കൂടി വരുന്നുണ്ട്, തടി അമിതവണ്ണം കൂടി വരുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ BMI ഒരു 24-ന് താഴെ, 22-ന് താഴെ, 20-നും 25-നും ഇടയിലായിട്ട് നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമിതവണ്ണമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ വണ്ണം കുറക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും അവിടെ ചെയ്യുക. അതുപോലെ സ്ട്രെസ് എന്തെങ്കിലും ഉള്ള ആളുകളുണ്ടെങ്കിൽ സ്ട്രെസ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് ഇന്ന് അവൈലബിൾ ആണ്. യോഗ പോലെ, മെഡിറ്റേഷൻ പോലെ, പ്രാർത്ഥന പോലെ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയും നമുക്ക് ഷെയർ ചെയ്യാവുന്ന കാര്യങ്ങൾ, നമുക്ക് പല ആളുകളും ഉള്ളിലിട്ട് വിങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അവരുടെ മുന്നിലുണ്ടാവും. അപ്പം അത്തരം വിങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവർ തുറന്നു പറയാനും അവരുടെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനും അതുപോലെയുള്ള മാനസികമായിട്ടുള്ള സ്ട്രെസ്സുകൾ റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് അവർ മുന്നോട്ട് പോവുക. അതിന് പരിഹാരമില്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ചില മെഡിസിൻസ്, മെഡിക്കേഷൻസ്, ഹോമിയോപ്പതിയിലൊക്കെ നല്ല മെഡിസിൻസ് മാനസിക സമ്മർദ്ദം കുറക്കാനും അതുവഴി നമുക്ക് ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടും ഉണ്ടാകുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാനുമുള്ള ഒട്ടനവധി മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള വിഷയത്തിൽ ഞാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പങ്കുവച്ചത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.